മുഖത്ത് പ്രായക്കൂടുതൽ തോന്നാതിരിക്കാൻ ഇതുപോലെ സൈഡ് എഫക്റ്റൊന്നുമില്ലാത്ത നല്ലൊരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കാം. ഇതിനു പുറമെ ഈ പറയുന്ന ആൻറ്റി ഏജിങ് ഫുഡ്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരം വിവിധ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. പ്രായമാകുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കാണുന്നത് മുഖത്ത് തന്നെയാണ്. ചുളിവുകൾ, കറുത്ത പാടുകൾ, ചർമ്മം അയഞ്ഞു തൂങ്ങുക എന്നിങ്ങനെയുള്ള പല മാറ്റങ്ങളും മുഖത്തു കാണാം. അതിനാൽ ഇത്തരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾ അകറ്റി ചർമ്മം എപ്പോഴും ചെറുപ്പമായിരിക്കാൻ വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. ശരീരത്തിനാവശ്യമായ വിറ്റാമിനുകൾ ലഭിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും ചെറുപ്പമായി തന്നെ ഇരിക്കും. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ വൈറ്റമിനുകളാണ് വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നിവ. ഈ വൈറ്റമിൻസിന് ചില ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട്. ഇവ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുകയും ചർമ്മത്തിലെ കേടുപാടുകൾ കുറയ്ക്കുകയും കൂടുതൽ യുവത്വത്തെ നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. അങ്ങനെ പ്രായമാകുന്ന പ്രക്രിയ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ലഭിക്കുന്നതിനായി നട്സുകൾ, സോയാബീൻ ഓയിൽ, ബദാം ഓയിൽ, സോയാബീൻ എന്നിവയെല്ലാം കഴിക്കാവുന്നതാണ്. വൈറ്റമിൻ ഇയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ സൂര്യപ്രകാശം മൂലമുണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളുകളും നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളുകൾ നമുക്ക് സ്കിന്നിൽ ഉപയോഗിക്കാം. ഇതല്ലാതെയും വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ചില ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും ഏജിങ് പ്രോസസ്സ് മന്ദഗതിയിലാക്കുന്നതിനും സഹായിക്കും. വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് ബദാം. ഇത് ചർമ്മത്തിനു മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. രണ്ടാമതായി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് പീനട്ട്. ഇത് ചർമ്മത്തിന് വളരെ നല്ലതാണ്. വൈറ്റമിൻ ബി ത്രീ, നിയാസിൻ എന്നിവ ധാരാളമായുള്ളതിനാൽ ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ, നേർത്ത വരകൾ, നിറവ്യത്യാസം മൂലമുള്ള പാടുകൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടാതെ ചർമ്മരോഗങ്ങളെ തടയാനും പീനട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് സൂര്യകാന്തി വിത്തുകൾ. വൈറ്റമിൻ ഇയുടെ കലവറയാണ് സൂര്യകാന്തി വിത്തുകൾ. മുഖകാന്തി വർദ്ധിപ്പിച്ച് തിളക്കമുള്ള ചർമ്മം പ്രദാനം ചെയ്യുന്നതിന് വളരെ നല്ലതാണ് സൂര്യകാന്തി വിത്തുകൾ. ഇവ കഴിക്കുന്നത് മൂലം ചർമ്മത്തിന് മാത്രമല്ല ആരോഗ്യത്തിനും ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും. അടുത്തത് ചീര. വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും അടങ്ങിയ ചീര ചർമ്മ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അടുത്തത് എവക്കാഡോ. ഫൈബർ, മഗ്നീഷ്യം, വൈറ്റമിൻ ഇ എന്നിവയാൽ സമ്പുഷ്ടമാണ് എവക്കാഡോ. ഏജിങ് പ്രോസസ്സ് കുറയ്ക്കുന്നതിനും ചർമ്മം തിളങ്ങുന്നതിനുമൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് എവക്കാഡോ. അടുത്തത് ബ്രൊക്കോളി. പോഷകങ്ങളുടെ പവർ ഹൗസ് ആണ് ബ്രൊക്കോളി. ഇതിൽ വൈറ്റമിൻ ഇ ധാരാളമായുണ്ട്. ഇതൊരു ബെസ്റ്റ് ഡീടോക്സ് ഫുഡായാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ ശരീരം മുഴുവൻ ക്ലീൻ ചെയ്യുന്നതിനും ഒപ്പം ആൻറ്റി ഏജിങ് പ്രോസസ്സ് വൈകിപ്പിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നു. ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെ നല്ലതാണ്. മാത്രമല്ല ഇവ നല്ല ദഹനത്തിനുമൊക്കെ സഹായിക്കും. ഈ ഭക്ഷണങ്ങളിൽ ഫൈബർ ധാരാളമുണ്ട്. അതിനാൽ ശരീരത്തിനാവശ്യമായ വൈറ്റമിൻസ് അബ്സോർപ്ഷൻ ശരിയായ രീതിയിൽ നടക്കാനും ഏജിങ് പ്രോസസ്സ് ഒരു പരിധിവരെ തടയുന്നതിനുമൊക്കെ സഹായിക്കും. അതുകൊണ്ട് സൗന്ദര്യത്തിനും മുഖം തിളങ്ങുന്നതിനുമൊക്കെ ഈ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇനി ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാനുള്ള നല്ലൊരു ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടെ നോക്കാം. ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്നത് മൂലം പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. കോഫി പൗഡർ ഉപയോഗിച്ചാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായി ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഒരു ബൗളിലേക്ക് 2 teaspoon കോഫി പൗഡർ എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ളതാണ് കാപ്പിപ്പൊടി. ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും ചർമ്മത്തിലെ ചുളിവുകൾ നീക്കം ചെയ്യാനും ഡെഡ് സ്കിൻ ഇല്ലാതാക്കാനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കാപ്പിപ്പൊടി. കാപ്പിപ്പൊടിയിലെ കഫീനാണ് ഇത്തരം ഗുണങ്ങൾ നൽകുന്നത്. മാത്രമല്ല ഇതിലെ കാഫിക് ആസിഡ് കൊളാജൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ കോഫി പൗഡർ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു ഫേസ് പാക്കിനുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആയതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് തരികളൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് കോൺഫ്ലോർ. 1 teaspoon കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് തിക്കാക്കി എടുക്കാൻ വേണ്ടി ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് ചൂടാക്കുക. ചെറിയ ചൂടിലിത് അല്പം തിക്കാക്കി എടുക്കുക. കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും.
അതിനാൽ ശ്രദ്ധിച്ച് ചെയ്യണം. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ തിക്കാവും. ഇനി മുഖം കഴുകിയതിനു ശേഷം രാത്രി ഈ ഒരു ഫേസ് പാക്ക് മുഖത്ത് പുരട്ടിക്കൊടുക്കുക. ബാക്കിയുള്ളത് ഒരു എയർ ടൈറ്റ് ഡബയിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അധികം ഷെൽഫ് ലൈഫ് ഇല്ലാത്തത് കൊണ്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. 2-3 ദിവസം ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല ഇഫക്റ്റീവായ സ്കിൻ കെയർ റെമഡിയാണ്. പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. നല്ല റിസൾട്ട് ലഭിക്കും. കുറച്ച് ദിവസം തുടർച്ചയായി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരു നല്ലൊരു ഫേസ് പാക്കാണ്. ട്രൈ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്.